ക്രിക്കറ്റ് മലയാളി ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങൾ അറിയാൻ ബെൽബട്ടൺ അമർത്തി കാത്തിരിക്കുക ക്രിക്കറ്റ് ലോകം ഇപ്പോൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ടൂർണമെന്റുകളിൽ ഒന്ന് തന്നെയാണ് ഇന്ത്യയുടെ ദക്ഷിണാഫ്രിക്കൻ പര്യടനം ദക്ഷിണാഫ്രിക്കയിൽ ഇന്ത്യ ആദ്യം കളിക്കുന്നത് ടെസ്റ്റ് മത്സരമാണ് അത് കഴിഞ്ഞാൽ ഏകദിന മത്സരവും ടെസ്റ്റ് മത്സരം ഇപ്പോൾ സെഞ്ചുറിനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നീണ്ട നാല് നാലു ശേഷം ഏകദിന ക്യാപ്റ്റൻസിയിൽ നിന്നും വിരാട് കോഹ്ലി മാറിയതിനു ശേഷം രോഹിത് ശർമ്മ ക്യാപ്റ്റൻസി ഏറ്റെടുത്ത ആദ്യ ഏകദിന ടൂർണമെന്റാണ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ വരാൻ പോകുന്നത് വിരാട് കോഹ്ലിയിൽ നിന്നും ടി ട്വന്റി ഏകദിന ക്യാപ്റ്റൻസികൾ ഏറ്റുവാങ്ങിയ രോഹിത് ശർമ്മ ഇപ്പോൾ പരുക്കിന്റെ പിടിയിലുമാണ് ഇപ്പോഴത്തെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ ഉടൻ പ്രഖ്യാപിക്കുമെന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് രോഹിത് ശർമ്മയെ ഏകദിന നായകനാക്കിയ ശേഷമുള്ള ആദ്യ പരമ്പരയാണ് ഇതെന്നതിനാൽ ഏറെ പ്രാധാന്യമാണ് ഈ പരമ്പരയ്ക്ക് ഉള്ളത് ആർ അശ്വൻ ഇന്ത്യയുടെ ഏകദിന ടീമിലേക്ക് തിരിച്ചെത്തിയേക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം നേരത്തെ തന്നെ ക്യാപ്റ്റനായ രോഹിത് ശർമ്മ ഇതു സംബന്ധിച്ച സൂചനകൾ നൽകിയിരുന്നു രണ്ടായിരത്തി പതിനേഴ് ജൂണിലാണ് അവസാനമായി അശ്വിൻ ഇന്ത്യയ്ക്കായി ഏകദിനം കളിച്ചതും ഇക്കഴിഞ്ഞ ടി ട്വൻ്റി ലോകകപ്പിൽ ഇന്ത്യൻ ടീമിൽ ഇടം ലഭിച്ച അശ്വിൻ മികച്ച പ്രകടനവും കാഴ്ചവച്ചിരുന്നു അതുകൊണ്ടുതന്നെ താരത്തെ ടീമിലേക്ക് പരിഗണിക്കാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാണ് വിജയ് ഹസാരി ട്രോഫിയിൽ മികച്ച പ്രകടനം നടത്തിയ യുസ്വേന്ദ്ര ചഹാലിനെയും ടീമിലേക്ക് പരിഗണിച്ചേക്കുമെന്നും സൂചനകൾ പറയുന്നു എന്നാൽ ഫിറ്റ്നസ് പ്രശ്നം തുടർന്ന അക്ഷർ പട്ടേലും രവീന്ദ്ര ജഡേജയ്ക്കും കൂടുതൽ വിശ്രമം അനുവദിച്ചേക്കും ഹാർദിക് പാണ്ഡ്യയുടെ പരിഗണിക്കുന്ന കാര്യവും സംശയം തന്നെയാണ് ഹർദ്ദിക്കിന്റെ അഭാവത്തിൽ വെങ്കടേശയർക്ക് ടീമിൽ സ്ഥാനം ലഭിച്ചേക്കും അതോടൊപ്പം വിജയ് ഹസാരി ട്രോഫിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് നാല് സെഞ്ചുറി ഉൾപ്പെടെ റെക്കോർഡ് പ്രകടനം നടത്തിയ ഋജുരാർ ഹേക്വാദിനെയും ഇന്ത്യൻ ടീമിലേക്ക് പരിഗണിച്ചേക്കും ജനുവരി പത്തൊമ്പത് ഇരുപത്തൊന്ന് ഇരുപത്തിമൂന്ന് തീയതികളിലാണ് ഏകദിന മത്സരങ്ങൾ നടക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങൾ അറിയാൻ ബെൽബട്ടൺ അമർത്തി കാത്തിരിക്കുക